നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഇന്നത്തെ സഫലമീ യാത്ര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എത്തിയിരിക്കുന്നത് കിങ്ഡം ഓഫ് ബഹ്റൈൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പന, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് വരികയും ഇന്ന് അദ്ദേഹം അൽഖയാം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തി വളരെ സക്സസ്ഫുൾ ഒരു ഓൺടർപ്രണറായിട്ടാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഒരുപാട് നിരവധി വാല്യൂസ് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും ഐ എം ഗോൺ ടു ഇൻവൈറ്റ് ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ എൻ രാജു ഫോർ ദ ഷോ. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ മാതാപിതാക്കൾ, സാറിൻ്റെ ഒപ്പം ജനിച്ച ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അവരെ കുറിച്ചും സാറിൻ്റെ നാട്ടിനെ കുറിച്ചും ആദ്യം പറയും. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ രാമക്കൽമാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരന്മാരും ഉണ്ട്. ഞങ്ങൾ ഏഴ് മക്കളാണ്. അച്ഛൻ അമ്മ. ഞാൻ ഏറ്റവും ഇളയതാണ്. അച്ഛൻ എന്തായിരുന്നു ജോലി ചെയ്യുന്നത്? കൃഷിപ്പണിയായിരുന്നു. അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. അതെ, ഹൗസ് വൈഫ്. സാമ്പത്തികപരമായി നിങ്ങളുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമായിരുന്നു? ഞങ്ങൾ വളരെ താഴ്ന്ന നിലയിലായിരുന്നു. അച്ഛൻ ഒരാളുടെ അധ്വാനത്തിലാണ് ഇത്രയും മക്കള് തീർച്ചയായിട്ടും വളർന്നത്. അതെ. അച്ഛനും അമ്മ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അച്ഛൻ ഞാൻ ഗൾഫിലേക്ക് പോയിരുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ മരിച്ചു. 1980 അച്ഛൻ മരിച്ചു. ഞാൻ 85 പോയിരുന്നത്. അപ്പൊ അമ്മ കുറച്ച് 2006 എല്ലാവരും. പിന്നെ മൂത്ത ജ്യേഷ്ഠൻ നാട്ടിൽ തന്നെയാണ് കൃഷിപ്പണിയൊക്കെ ചെയ്ത് കഴിയുന്നു. അതെ. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഗൾഫിലുണ്ടായിരുന്നു പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. പിന്നെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ് ഇപ്പൊ തറവാട്ടിലുള്ളത്. തറവാട്ടിൽ പിന്നെ സഹോദരങ്ങളെ. അപ്പൊ മൂന്നാമത്തെ ജ്യേഷ്ഠൻ എന്താ ചെയ്യുന്നത്? കൃഷി തന്നെയാണ്. പിന്നെ സഹോദരിമാരെ എല്ലാവരും അവിടെ അടുത്ത് തന്നെയാണ് പോകാൻ കഴിച്ചേക്കുന്നത്. എല്ലാവരും കൃഷി ഇളയ സഹോദര ഭർത്താവ് അഡ്വക്കേറ്റ് ആണ്. മറ്റവരൊക്കെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട്. ഈ അച്ഛൻ്റെ അടുത്തുനിന്നും ഈ ജ്യേഷ്ഠമാരുടെ അടുത്തുനിന്നും ചേച്ചിമാരുടെ അടുത്തുനിന്നൊക്കെ എന്തൊക്കെ നല്ല ക്വാളിറ്റീസ് ആണ് താങ്കൾ പഠിച്ചെടുത്തത് ജീവിതത്തിൽ? നമ്മൾ വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നോണ്ട് തന്നെ നമുക്ക് അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞു പോയാൽ മതി, നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. അതെ അതെ. അതുകൊണ്ട് നമുക്ക് അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പഠിക്കണം, എന്തെങ്കിലും ജോലി സമ്പാദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാ അച്ഛനൊക്കെ അച്ഛനും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന കൃഷിപ്പണിയൊക്കെ ചെയ്ത് കിട്ടുന്നതിന് ഞങ്ങളെ മക്കളെയൊക്കെ വളർത്തി ഒരു നല്ലപോലെയൊക്കെ പഠിപ്പിച്ചു. എൻ്റെ ഒരു രണ്ടാമത്തെ ജ്യേഷ്ഠൻ പുള്ളി പൈസ മുടക്കിയാണ് അന്ന് ഇവിടെ ഗൾഫിലെത്തി. അദ്ദേഹമാണ് എന്നെ കൊണ്ടുവരുന്നത്. പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഇവിടെ എന്തിനായിട്ടായിരുന്നു വന്നത്? ഫ്രീ വിസയിലാ വന്നത്? അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർ, ഫ്രീ വിസ അല്ല, ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയർ ആയിട്ടാണ് വന്നത്. അദ്ദേഹമാണ് എന്നെ മുനിസിപ്പാലിറ്റി ഡിവിഷനിൽ തന്നെ ഒരു ടെക്നിക്കൽ ഡിവിഷനിൽ. ഞാൻ ഇലക്ട്രിക്കൽ കോഴ്സ് പഠിച്ചതാണ്, ഐടി ഇലക്ട്രീഷ്യൻ ആണ്. അപ്പൊ എന്നെ ഇവിടെ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് കൊണ്ടുവന്നത്. ഡയറക്ട്ലി ഗവൺമെന്റ് ജോബ് ആയിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ ഒരു പബ്ലിക് പാർക്ക് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതാണ് ബഹ്റിലെ ഈ ബ്യൂട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ പബ്ലിക് പാർക്കുകള്, ബീച്ചുകള്, അതുപോലെ ഈ ഫൗണ്ടൻ, റോഡ് സൈഡിലുള്ള ഫൗണ്ടൻസ്. അപ്പൊ ഇതെല്ലാം ബ്യൂട്ടിഫൈ ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ആ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് പാർക്ക് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ അണ്ടറിലേക്കാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് അതങ്ങനെ അല്ല. ഇപ്പൊ എന്തോ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തൊക്കെയോ. അതെ, അങ്ങനെ എന്തൊക്കെയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇവിടെ? ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് സാലറി ഒക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഗവൺമെന്റിൽ അന്ന് അത്രേ ഉള്ളൂ സാലറി. അന്ന് സാലറി ഒക്കെ 90 ദിനാറായിരുന്നു. പിന്നെ അന്ന് 33 ദിനാറ് 500 ബിൽസ് കൊടുക്കണമായിരുന്നു, 1000 രൂപ കിട്ടണമെങ്കിൽ. അപ്പൊ അന്നത്തെ കാലഘട്ടം വളരെ ഞെരുക്കത്തിലായിരുന്നു. ഇപ്പൊ നമ്മുടെ ചെലവും കഴിഞ്ഞ് പിന്നെ നമുക്കൊരു മിച്ചം പിടിക്കാന്ന് പറഞ്ഞ 1000 രൂപ 1200 രൂപ നമുക്ക് മിച്ചം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യൻ റുപ്പീസില്. അപ്പൊ ഒരു മാസം. അപ്പൊ നമ്മള് വന്നതിന്റെ കുറച്ച് ചെലവുകളും, അന്ന് എമിഗ്രേഷൻ ഒക്കെ കിട്ടണമായിരുന്നു. ഒരു വൺ വേ എയർ ടിക്കറ്റ് ആണ് എമിഗ്രേഷൻ. അപ്പം എയർ ടിക്കറ്റും പിന്നെ എമിഗ്രേഷൻ പൈസ ഇതൊക്കെ കെട്ടി
വന്നപ്പോഴേ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏത് വർഷമായിരുന്നു നിങ്ങൾ വന്നത്? അത് 1985 ഒക്ടോബറിൽ. കൊച്ചി നേവൽ ബേസിൽ നിന്നാണ് നേരെ ബോംബെയിലേക്ക് പോയി. എത്ര ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ പ്രായം? അന്ന് എനിക്ക് 23 വയസ്സ്. പിന്നെ അന്ന് 1985 ബഹ്റൈനും ഇന്നത്തെ ബഹ്റൈനും ഒരുപാട് വ്യത്യാസം. അന്നത്തെ ബഹ്റൈനിൽ അന്ന് ഞാൻ അറിയപ്പെടുന്നത് 1985 ഒന്നും എ സി ഒന്നും ഉണ്ടായിട്ടില്ല. എ സി ഒക്കെ ഉണ്ടായിരുന്നു, എ സി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ പോലെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ല. വളരെ എ സി ഒക്കെ ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ ഫ്ലൈ ഓവറുകളോ വലിയ റോഡ് സൗകര്യങ്ങളോ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇത്ര ഡെവലപ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ടാണ് ബഹ്റൈൻ നല്ല ഒരു വലിയ ഡെവലപ്മെന്റിലേക്ക് പോയത്. കടലൊക്കെ തൂർത്ത് തൂർത്ത് ഇങ്ങനെ കടലിന്റെ മുകളിൽ ഇപ്പൊ ബിൽഡിംഗ് വന്നോണ്ടിരിക്കുകയാണ്. നേരത്തെ മറീന ബീച്ച് ഒന്നും ഇല്ലായിരുന്നു. മറീന ബീച്ചായി പിന്നെ ഇപ്പൊ അവിടുന്ന് വീണ്ടും അവിടുന്ന് ഡെവലപ്മെന്റ് ആയി. പിന്നെ കോറേഷ് ബീച്ച് മനാമ, ഇപ്പൊ അതിപ്പോ ബഹ്റൈൻ ബേ ആയിട്ട് അങ്ങോട്ട് കിലോമീറ്ററുകളോളം അങ്ങോട്ട് മുമ്പോട്ട് പോയി. നേരത്തെ അവിടെ ബീച്ചായിരുന്നു. ഇവിടുത്തെ രാജ്യം ചെറിയ രാജ്യമാണെങ്കിൽ പോലും നിരവധി ബിസിനസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. അതിനുള്ള ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടോ അവിടെ? പോപ്പുലേഷൻ ഇവിടെ നല്ല രീതിയിൽ ഇപ്പൊ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇവിടുത്തെ നല്ല ഡെവലപ്മെന്റ് അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണത്തില് ഇവിടെ നല്ല ഭയങ്കരമായിട്ടൊരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഇപ്പോൾ ബിസിനസ്സിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പോലെയല്ല, അന്ന് പിന്നെ ഫോറിനേഴ്സ് കുറവായിരുന്നു, എക്സ്പാർട്ടേഴ്സ് കുറവായിരുന്നു. ഇപ്പം ഈ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് എക്സ്പാർട്ടേഴ്സും വന്നിട്ടുണ്ട്, ബിസിനസ്സും ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ബഹ്റൈനീസ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും ഒരു കോഓപ്പറേഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തൊരു സ്നേഹമാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ ഷോപ്പ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ, ഞാൻ മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ബോസിൻ്റെ ആയിരുന്നു ഈ ഷോപ്പ്. ഇതോ? അതെ, അൽക്കയം. അതെ, അദ്ദേഹത്തിൻ്റെ ഈ അൽക്കയം എന്നുള്ള ഒരു അറബിക് പേരാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഷോപ്പായിരുന്നു. ഞാനൊരു 12 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം സാലറി കുറവായിരുന്നു, 90 ദിനാറേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചെലവും കഴിഞ്ഞ് നമുക്ക് മിച്ചം എന്ന് പറയുന്ന ഒരു 10,000 രൂപയേ ഉള്ളു. അപ്പോൾ ഒരു 12 വർഷം നിന്ന് കഴിഞ്ഞപ്പോഴും നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു മെച്ചമില്ല. അതെ, അപ്പോൾ അതുകൊണ്ട് അപ്പൊ ഞാൻ അന്നേരം റിസൈൻ ചെയ്തു. പോവാൻ തുടങ്ങിയപ്പോഴ് എന്റെ ബോസ് എന്നോട് പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഷോപ്പ് എടുത്ത് നടത്താൻ പറഞ്ഞു, നീ നടത്തിക്കോളാൻ പറഞ്ഞു. അപ്പം നടത്താൻ എൻ്റെ ഈ പൈസ ഇല്ല. അപ്പൊ നീ ഒരു സാധനങ്ങൾക്കെല്ലാം കൂടെ ഇപ്പം നിലവിലുള്ളതെന്ന് വെച്ചാൽ അതിനൊരു വില ഇട്ടിട്ട് നീ അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയാം. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. അത് സത്യമായിട്ടും എൻ്റെ ഒരു പിതാവിനെ പോലെ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എന്നെ ഒരു മകനെ പോലെ തന്നെയാണ് സ്നേഹിച്ചത്. കണ്ട, മാതാപിതാക്കൾ ചെയ്ത നന്മയുടെ ഭാഗം താങ്കളുടെ ജീവിതത്തിൽ ആ അറബിയുടെ രൂപത്തിൽ വന്നു. തീർച്ചയായിട്ടും ഇന്നും അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും എന്റെ സ്മരണയില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകത്തില്ല. അവർക്ക് ഇന്ന് ഈ ഒരു അവസരം ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ നന്ദി പറയണം തോന്നുന്നുണ്ട്, അവർക്കൊക്കെ ഇപ്പൊ ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് പറയാം. എനിക്ക് ജന്മം തങ്ങി നൽകിയ എൻ്റെ അച്ഛൻ അമ്മ, പിന്നെ എന്നെ അളവറ്റ് സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ വന്ന് എൻ്റെ സ്പോൺസർ, ഞാൻ ആദ്യം പറഞ്ഞു അറബി, അദ്ദേഹം ദൈവത്തിന് തുല്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും എൻ്റെ ഓർമ്മയില്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. അവർക്കൊക്കെ താങ്കളുടെ ഈ 12 വർഷം എന്ന് പറയുന്ന കഴിഞ്ഞ് ഈ ബിസിനസ് തുടങ്ങുന്നത് ഏത് വർഷമായിരുന്നു താങ്കൾ ഈ ബിസിനസ്സിൽ ഫുൾ ആയിട്ട് വന്നത്? ഞാൻ വന്നത് അറൌണ്ട് 1990ല് ജോലി റിസൈൻ ചെയ്ത് ഇതിലേക്ക്. നല്ലോണം എക്സ്പാൻഡ് ആയിട്ടുണ്ടോ ഈ ബിസിനസ്? തീർച്ചയായിട്ടും വലിയ എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങള് രണ്ടുപേരുമായിട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോ ഞങ്ങള് 12 ജോലിക്കാരുണ്ട്. ഞാനും ഫുൾ ടൈം അവരുടെ കൂടെ ജോലിക്കാരെ പോലെ തന്നെ ഞാനും വർക്ക് ചെയ്യുന്നു. അപ്പം 10-12 കുടുംബങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ജോലിക്കാരെ ആരെയും ജോലിക്കാരായിട്ട് കാണുന്നില്ല, എല്ലാവരും നമ്മൾ സഹോദരങ്ങളെപ്പോലെയും എല്ലാവരും ഇതിനകത്ത് ഒരു അംഗങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബന്ധുക്കാരും ഇതിനകത്തില്ല. എന്നാൽ പോലും ഞാൻ 1 മാസം 2 മാസമൊക്കെ ഞാൻ ലീവിന് പോയി നാട്ടിൽ പോയി നിൽക്കാറുണ്ട്. എല്ലാം അവർ തന്നെ നടത്തുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ബിസിനസിൻ്റെ അകത്ത് കിടക്കും. അൽക്കയം ഇലക്ട്രിക്കൽസിൽ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നത്? കോമൺ ആയിട്ട് ഇപ്പോൾ സ്വിച്ച്, സോക്കറ്റ്സ്, വയർ, പൈപ്പ് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ അതിനേക്കാൾ അതിൽ നിന്നും മാറി ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് കൊടുക്കാൻ തുടങ്ങി. ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ
നമ്മൾ കൊണ്ടത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇല്ലാത്ത സാധനങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരും. അപ്പോൾ ആസ്ട്രേലിയ, യു കെ, യു എസ് എ, ഇല്ല നമുക്കിപ്പോ ഇല്ല അങ്ങനെ ഏജൻസ് ആയിട്ടില്ല. നമ്മളിപ്പോ വെബ്സൈറ്റ് നോക്കി കണ്ടുപിടിക്കുന്നു, നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മള് അതിന്റെ കൊട്ടേഷൻ എടുക്കുന്നു, അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. പിന്നെ അതിനകത്ത് ഈ ന്യൂമാറ്റിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ന്യൂമാറ്റിക് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ കേബിൾസുകള്, ഒരുപാട് തരത്തിലുള്ള കേബിള്. കേബിൾസ് ഒക്കെ നമ്മൾ പറയുന്നത് ഇപ്പോ ഈ വയറിനെ അകത്ത് ഇടുന്ന 6 കോർ, അങ്ങനെ 4 കോർ, 12 കോർ, 30 കോർ വരെ ഒക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എത്ര കോർ കേബിൾസ് ഒക്കെയാണ്? ഞങ്ങൾ ഇപ്പം മാക്സിമം 50 കോർ വരെ ഉള്ളതുണ്ട്. കൺട്രോൾ കൺട്രോൾ ഈ ഫാക്ടറി ബേസ്ഡ് ഫാക്ടറി പ്രോസസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് മാക്സിമം 50 കോർ വരെ 50 കോർ വരെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പാനൽ ബോർഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. റീറ്റെയിൽ കൊടുക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ്. അതിൽ നിങ്ങൾ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് റീറ്റെയിൽ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? റീറ്റെയിൽ പ്രോഡക്ട്സ് എല്ലാം ഉണ്ട്. ഈവൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് റീറ്റെയിൽ കൊടുക്കുന്നു? കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് റീറ്റെയിൽ ആണ്. ശരിക്കും പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഞങ്ങൾ നോക്കുന്നത് റീറ്റെയിൽ ആണ്. ഡൊമസ്റ്റിക് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊടുക്കാറുണ്ട്. സ്വിച്ചസ് ഉണ്ട്, സോക്കറ്റ്സ് ഉണ്ട്, അത് വൈഡ് റേഞ്ച് ഉണ്ട്. ന്യൂമാറ്റിക് പ്രോഡക്ട്സ് ഏതൊക്കെ പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ന്യൂമാറ്റിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ ഫാക്ടറികള് ഓൺലി മാനുവൽ ആയിരുന്നു. ഈ ഒരു വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൽ മാനുവൽ ആയിരുന്നു. പിന്നീട് അത് മാറിയിട്ട് പിന്നെ ഇലക്ട്രിക്കൽ ആയി, പിന്നീട് അത് മാറിയിട്ട് ഹൈഡ്രോളിക്. ഇപ്പൊ വന്നിട്ട് ന്യൂമാറ്റിക് ആണ്. അപ്പൊ എയർ കൺട്രോളാണ്. അതിന്റെ എല്ലാ പ്രോഡക്ട്സും ഞങ്ങൾ മാക്സിമം എല്ലാ പ്രോഡക്ട്സും തന്നെ. ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വേണ്ടിയിട്ടാണ് ന്യൂമാറ്റിക് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്? അത് ഓൾമോസ്റ്റ് അത് ലൈറ്റ് സ്കെയിൽ, ലാർജ് സ്കെയിലുള്ള ഇൻഡസ്ട്രീസിലാണ് ഈ ന്യൂമാറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. മറ്റൊക്കെ ഇപ്പോഴും മറ്റേ അതെ ഇലക്ട്രിക്കൽ അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ കോൺട്രാക്ടേഴ്സുകളുണ്ട്. കോൺട്രാക്ടേഴ്സ് തന്നെ ഞങ്ങൾ സീമെൻസ് യൂസ് ചെയ്യുന്ന, സീമെൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. സ്നൈഡർ ഉണ്ട്, ABB ഉണ്ട്, ടിസിയുടെ പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ ലാംസുകളെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മോർ ദാൻ ഒരു 50,000 ഐറ്റം ഏകദേശം ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഹൈലി മൂവബിൾ ബ്രാൻഡ് ഏതാണ്? സ്നൈഡർ നന്നായിട്ട് പോകുന്നുണ്ട്. അതെ, സ്നൈഡർ പോകുന്നുണ്ട്. ഇന്ത്യയുടെ ടിസി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങള് സീകാബുകള്, ഇന്ത്യയുടെയാണ് സീകാബുകള്, കൺട്രോൾ കേബിൾസ് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ RR കേബിൾ ഉണ്ട്, ഡ്യൂക്കാബ് കേബിൾ, ഞങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. അതെ, ഒരു കസ്റ്റമർ വന്നാൽ ഞങ്ങൾ അത് ഇല്ലാന്ന് പറഞ്ഞ് മാക്സിമം ഞങ്ങൾ ഒഴിവാക്കത്തില്ല. എങ്ങനെങ്കിലും അത് ഇല്ല, നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത്, ഇല്ലെങ്കിൽ നമ്മൾ വരുത്തി കൊടുക്കും. ഒരു കസ്റ്റമർ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ച് ആ കടയിൽ പോയാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ വരാതിരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അറ്റ് എനി കോസ്റ്റ് എങ്ങനെയെങ്കിലും അത് കൊടുക്കാൻ പറ്റുകയാണ് അത് കൊടുക്കും. സേഫ്റ്റി ഇല്ലാത്ത ഒരു വയേഴ്സോ കേബിൾസോ ഇവിടെ യൂസ് ചെയ്യാൻ അനുവാദം ഉണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് അതിനുള്ള പോളിസീസ് ഉണ്ട്. ഇവിടെ ED ഇലക്ട്രിസിറ്റി ഡയറക്ടറേറ്റ് അതിന് കുറെ നോംസ് ഉണ്ട് അവരുടെ. അപ്പൊ അതിന് അപ്രൂവൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതെ, എന്നാലും ചില ആൾക്കാര് കൊണ്ടുവരുന്നുണ്ട് ചൈനയുടെ. പക്ഷെ നമ്മൾ മാക്സിമം അത് ഡീൽ ചെയ്യാറില്ല. കാരണം ഒരിക്കൽ പോയി അതെന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടില്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലവർ ഒരു ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എത്ര ദൂരെ നിന്നായാലും അവർ ഇവിടെ തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യും. ഓ, തീർത്തും അതുണ്ടല്ലേ നമ്മുടെ സക്സസ്. ഇത്രയും നമുക്ക് ഒരു സക്സസ് ആകാൻ പറ്റിയത്. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? ഭാര്യ എന്ത് ചെയ്യുന്നു? മക്കൾ എത്ര പേര്? അവരെ കുറിച്ച് പറയും. ഞാൻ 94 വിവാഹിതനാകുന്നത്. പിന്നെ എന്റെ വൈഫ് ശരിക്കും ഇവിടെ അക്കൗണ്ട്സിൽ തന്നെ വർക്ക് ഉണ്ട്. പുള്ളിക്കാരാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ ആയിട്ട്. എൻ്റെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത ആള് BArch ആർക്കിടെക്ചർ പഠിച്ചതാണ്. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ആ ഫീൽഡ് അല്ലെങ്കിലും എൻ്റെ കൂടെ തന്നെ ഇവിടെ ഷോപ്പ് ബിസിനസ്സിലുണ്ട്. പിന്നെ 2 ആള് BTech കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. പുള്ളി ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു ടാറ്റ എലക്സിയിൽ ബാംഗ്ലൂർ. എവിടെ പഠിച്ചത്? അമൃത എഞ്ചിനീയറിംഗ് കോളേജ്. ഇളയ മോൻ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് അല്ല, കൊല്ലത്താണ്. കൊല്ലത്ത്. മൂത്ത ആൾ ഡൽഹിയിലാണ് പഠിച്ചത്. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. നാടായിട്ട് ഒരു ടച്ച് ഒന്നും ഇല്ല, ഒരു ബിസിനസ്സോ അങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ല നാട്ടില്? ഇല്ല, അത്യാവശ്യം അവിടെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനൊരു, എനിക്ക് കട്ടപ്പനയിലൊരു ഫ്ലാറ്റ് ഉണ്ട്.
ഒരു ഫൈവ് സ്റ്റോറി ബിൽഡിംഗ്, അതൊരു 30 ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് നല്ല ക്ലയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാലത്ത് നമ്മുടെ ഒരു കഷ്ടപ്പാട്, നാളെ ഒരിക്കൽ തിരിച്ചു പോയാലും എന്തെങ്കിലും വേണ്ടേ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അതില് നല്ല ഒരു ഫുള്ളാണ്, എപ്പോഴും ഓക്യുപൈഡ് ആണ്. റെന്റിന് കൊടുത്തേക്കാം. അപ്പൊ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ പോലെ ഗൾഫ് സ്റ്റൈലിലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവിടെ നല്ല ക്ലയൻസ് ഉണ്ട്. വെരി നൈസ്, വെരി നൈസ്. അപ്പോ ഫ്യൂച്ചറിന് ഒരു റിട്ടയർമെന്റ് പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഉണ്ട്. വെരി ഗുഡ്, എക്സലന്റ്, എക്സലന്റ്. അപ്പൊ ഇവിടുന്ന് തിരിച്ച് നാട്ടിലോട്ട് ചെല്ലാനുള്ള ഒരു വഴി കാണുന്നുണ്ട്. ഉണ്ട്. അങ്ങനെ പോയാലും നമ്മുടെ ഈ തന്ന ഈ ഒരിക്കലും ഗൾഫിനെ മറക്കാൻ പറ്റില്ല. എല്ലാം നമ്മുടെ നാട് തരാത്ത സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് തന്ന ഒരു നാടാണ് ഇത്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അതെപ്പോഴാ നമ്മള് മരണം വരെ അതുണ്ടാവും. ബഹറിനോടുള്ള കടപ്പാടും ഇവിടുത്തെ ജനങ്ങളോടുള്ള കടപ്പാടും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ അത് കഴിഞ്ഞ നമ്മുടെ സപ്പോർട്ട്. ഇപ്പം നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദം ഇല്ല, ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവിടുത്തെ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സംഘടന ഉണ്ടോ നിങ്ങളുടെ നാട്ടിലത്തെ എന്തെങ്കിലും? ഇവിടെ SNCS ആയിട്ടും അല്ല SNCS ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതെ. നമുക്ക് അല്ല ഫുൾ ടൈം പോയി പ്രവർത്തിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ജസ്റ്റ് മെമ്പർ ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. എക്സലന്റ്. പിന്നെ ഇവിടെ ബഹ്റൈൻ കുറച്ച് ഹാഷ് ബോഷ് സ്ഥലമാണ്, നല്ല റെക്രിയേഷണൽ ക്ലബ്സും അത് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ. അവിടെയൊക്കെ പോവാറുണ്ടോ? ഇല്ല, പോവാറ് വെള്ളടിക്കാറില്ല. ആൽക്കഹോളിനോ അവിടെ അപ്പൊ പണിയൊന്നുമില്ല. ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്, പോവാറുണ്ട്. ഓക്കെ. അപ്പൊ ഒരു ഒരു ഹാപ്പി ഫാമിലി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? ഇതുവരെ തിരിഞ്ഞു നോക്കുമ്പോ എന്തൊക്കെയാണ് തോന്നുന്നത് മനസ്സിൽ? നമ്മള് ഒന്നുമില്ലാതെ കൈയും വീശി വന്നതാണ്. ഈ ഈ നാട് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. അപ്പൊ അത് ഒരു ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ആണ്, ഒരു ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള ഒരു സംതൃപ്തി. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് അവര് അവരുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ സാറിന്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് എന്തായിരിക്കും അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്നത്? തീർച്ചയായും നമ്മള് എന്ത് ഫീൽഡിലേക്ക് ഇറങ്ങിയാലും നമ്മള് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ സക്സസ് കിട്ടുള്ളൂ. നമ്മൾ എന്ത് പ്രസ്ഥാനം ചെയ്താലും തുടങ്ങിയാലും അത് എന്ന് ഞാൻ കാശും മുടക്കിയെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അതിൻ്റെ അത്ര റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും അതിൻ്റെ പുറകെ ആക്റ്റീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനം വിജയിക്കുള്ളൂ, വരികയും ചെയ്യും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അത് വിജയിക്കും. എന്തായിരുന്നാലും വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ വളരെ ചന്തത്തിലെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ് താങ്കളുടെ ജീവിതം ഈ ഒരു അര മണിക്കൂറിൽ കാഴ്ചവെച്ച് തന്നു. അതിൽ നിന്ന് ഒരുപാട് നിരവധി കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നാലും ഇത്രയും സമയത്തിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി ഈ സമയം നൽകിയതിന് സാറിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയാണ്. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ സ്റ്റാഫുകൾ എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ്. അവരെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്താൻ പറ്റിയത്. അത് തീർച്ചയായിട്ടും ആ ഒരു മനസ്സിന് എന്നും നന്ദിയുണ്ട് നമുക്കും. നന്ദി, നമസ്കാരം.